പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബാബുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഭക്ഷണം കഴിച്ച ബാബു സാധാരണ രീതിയിൽ സംസാരിക്കുന്നുണ്ടായെന്ന് കുടുംബം അറിയിച്ചു. അധികം സംസാരിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് ബാബുവിന് നൽകിയ നിർദ്ദേശമെന്നും ഉമ്മ റഷീദ ഏത് സാഹചര്യത്തിലാണ് ബാബു മല കയറിയതെന്ന് അറിയില്ലെന്നും കുടുംബം 24നോട് പറഞ്ഞു. സുർജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. ബാബുവിന്റെ ആരോഗ്യനില ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ ജില്ലാ ആശുപത്രിയിലാണ് ബാബു കഴിയുന്നത്. ഇപ്പോൾ ഉമ്മ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ്, ഉമ്മ റഷീദ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഉമ്മ, എന്തുണ്ട്, എന്താണ് അവസ്ഥ? ഇപ്പോൾ കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിച്ചു, കുഴപ്പമില്ല, സുഖമായിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഭക്ഷണം ഇന്നലെ ചപ്പാത്തി ഇതൊക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കഴിക്കുന്നത്? വൈകിട്ട് ചപ്പാത്തിയാണ് കൊടുത്തത്, ചപ്പാത്തി കൊടുത്തു. പിന്നെ അവന് വെള്ളമാണ് അധികം ചോദിക്കുന്നത്, വെള്ളം കൊടുത്തു. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടോ? ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ട്, ട്യൂബ് ഇട്ട് കിടത്തേണ്ട. മൂത്രം പോകാൻ അതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ, വെള്ളം ശരിക്കും കിട്ടാത്തല്ലേ, അതുകൊണ്ടുള്ള കുഴപ്പമാണ്. വേറെ തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമില്ല? ഡിസ്ചാർജിന്റെ കാര്യം ഡിസ്ചാർജ് ഡോക്ടർ വന്നതിന് ശേഷം പറയാ പറഞ്ഞിട്ട്, അറിയില്ല, അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സംസാരിച്ചപ്പോ ഈ എന്ത് സാഹചര്യത്തിലാണ് മുകളിലേക്ക് പോയെന്ന് പറഞ്ഞു? ഇല്ല ഇല്ല, അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ നേരത്തെ പോയിട്ടുണ്ടല്ലേ? ആ, ഉണ്ട്, പോയിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും. കാരണം ചുറ്റും അതിന് മലയാണ്, അതിൻ്റെ ഒരു നമുക്കൊരു മല, വീട്ടിൻ്റെ ചുറ്റും മല തന്നെയാണ്. അത് നമുക്ക് ചെറിയ മലയുണ്ട്, വലിയ മലയുണ്ട്, അങ്ങനത്തെ പല മലയുണ്ട്. അപ്പം എനിക്ക് ഏറെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ട് വീട്ടിൻ്റെ ബാക്കിൽ തന്നെ മലയാണ്, ബാക്കിൽ തന്നെ ചെറിയൊരു മലയാണ്. അപ്പോൾ നമുക്ക് അവന് കാര്യത്തിൻ്റെ ഇതുണ്ടാവും. ഒരു സാഹസിക പ്രവർത്തനം നടത്താമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയതാണ്. കൂട്ടുകാർ പോകുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്, കാരണം ഡെയിലി മുമ്പ് കഴിച്ച് പുറത്ത് മലയെല്ലാം കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കാരണം ഒന്ന്. ഇപ്പോൾ സിമ്പിളാണ് വിചാരിച്ചിട്ടുണ്ടാവും ആൾ. എന്തായാലും ഈ ഇതൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇനി ഇപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ കുറഞ്ഞു, എല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേന് മെല്ലെ മാറിക്കഴിഞ്ഞാൽ അത്രയും സമാധാനം, പെട്ടെന്ന് മാറി അത്രയും സമാധാനം. അപ്പോൾ ഇനി ഡിസ്ചാർജിൻ്റെ കാര്യമാണുള്ളത്. ഡിസ്ചാർജിൻ്റെ കാര്യം എന്തെങ്കിലും തരത്തിൽ സംസാരിച്ചു, ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഡോക്ടറുമായി ഇല്ല ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല അവനെ കൊണ്ട്. ഞാൻ എനിക്കറിയില്ല അതിനെ കുറിച്ച് എന്താണെന്ന്. ആ, രാവിലെ വന്ന് സംസാരിച്ചു, ആദ്യം അവനോടൊന്നും ചോദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചു, സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട, അപ്പൊ ഒന്നും ചോദിക്കേണ്ട, എല്ലാം ക്ലിയർ ആയതിന്റെ ശേഷം ചോദിക്കാൻ പറഞ്ഞു. അവനെ കൊണ്ട് ഒന്നും ചോദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനായി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ പറഞ്ഞു, ഒന്നും അങ്ങോട്ട് കോഴ്സ് ചോദിക്കാത്ത എന്താണ് ഏതാണോ ഒന്നും ചോദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് പിന്നീട് ഉണ്ടാക്കുന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചോദിക്കുന്നു. അവനായിട്ട് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നാ പറയുന്നത്. എന്തായാലും ഇത് തന്നെയാണ് പറയുന്നത്. ഉമ്മയാണ്, ഉമ്മയും സഹോദരനുമാണ് പ്രതികരിച്ചത്. ആരോഗ്യനില ഒരു തരത്തിലുള്ള പ്രശ്നവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.